തൃശ്ശൂർ ജില്ലയിൽ 1728 പേർക്ക് കൂടി കോവിഡ്, 2117 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 7879 ആണ്. തൃശ്ശൂർ സ്വദേശികളായ 84 പേർ മറ്റ് ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 381468 ആണ്. 371693 പേരെയാണ് രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.86%. ജില്ലയിൽ തിങ്കളാഴ്ച സമ്പർക്കം വഴി 1814 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 10 ആരോഗ്യ പ്രവർത്തകർക്കും ഉറവിടം അറിയാത്ത 4 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 126 പുരുഷന്മാരും 124 സ്ത്രീകളും 10 വയസ്സിന് താഴെ 51 ആൺകുട്ടികളും 39 പെൺകുട്ടികളും ഉണ്ട്. പഴയന്നൂർ പഞ്ചായത്തിൽ ഇന്ന് 7 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 4 വാർഡിൽ 75 വയസ്സ് പുരുഷൻ, 6 വാർഡിൽ 56 വയസ്സ് പുരുഷൻ, 51 വയസ്സ് സ്ത്രീ, 10 വാർഡിൽ 34 വയസ്സ് പുരുഷൻ, 15 വാർഡിൽ 47 വയസ്സ് സ്ത്രീ, 17 വാർഡിൽ 26 വയസ്സ് യുവതി, 19 വാർഡിൽ 44 വയസ്സ് പുരുഷൻ എന്നിവർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. സന്ദേശം ലോകത്തിന്റെ നാനാദിക്കിലും എത്തിക്കണമെന്ന് മുഖ്യമന്ത്രി. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ലോകത്തിന്റെ നാനാദിക്കിലും എത്തിക്കണമെന്നും പുതിയ കാലത്തിനനുസരിച്ച് ഗുരുദർശനങ്ങൾ നവീകരിച്ച് സമൂഹത്തിൽ പ്രയോഗിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ ഓൺലൈനായി പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വംശസ്പർദ്ധകളും വർഗീയ വിദ്വേഷങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഏറുകയാണ്. അയൽ രാജ്യങ്ങളിൽ ഒന്നായ അഫ്ഗാനിസ്ഥാനിൽ വരെ സ്ഥിതി അങ്ങേയറ്റം കലുഷമാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ വർഗീയ വിദ്വേഷം ഇടയ്ക്കിടെ ഭീകരമായ മാനങ്ങളോടെ തലപൊക്കുന്നു. മനുഷ്യരെയാകെ ഒന്നായി കാണണമെന്നും വേദചിന്ത അരുതെന്നുമുള്ള ഗുരുവിന്റെ സന്ദേശം ഉൾക്കൊണ്ടാൽ ഇതിനൊക്കെ അറുതി വരുത്താനാകും. ജാതിമതത്തിനും അതീതമായി മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകാൻ കഴിയുമ്പോഴാണ് നാം ഗുരുവിനെ ആദരിക്കുന്നു എന്ന് പറയാനാകൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഈ 4 അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോവിഡ് സ്ഥിതി വിലയിരുത്താൻ ആരോഗ്യവകുപ്പിന്റെ അടിയന്തര യോഗം ചൊവ്വാഴ്ച രാവിലെ വിളിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്താണ് മറ്റൊരു ഓണക്കാലം കൂടി എത്തിയത്. എല്ലാ കാലത്തും അടച്ചിടാൻ സാധിക്കില്ല. ജീവനും ജീവിത ഉപാധിയും ഒരുപോലെ സംരക്ഷിക്കാനുള്ള പരിശ്രമത്തിലാണ് സർക്കാർ. അതിനാലാണ് കടകൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കുമുള്ള നിയന്ത്രണങ്ങൾ കുറച്ചത്. എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് എല്ലാവർക്കും നിർദ്ദേശം നൽകിയിരുന്നു. കുറെ പേർ അത് പാലിച്ചു. എന്നാൽ പലയിടങ്ങളിലും ആൾത്തിരക്കുണ്ടാക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതീവ വ്യാപന ശേഷിയുള്ള ഡെൽറ്റ വൈറസിന്റെ വലിയ ഭീഷണിയിലാണ് പല പ്രദേശങ്ങളും. മാത്രമല്ല മൂന്നാം തരംഗത്തിന്റെ ഭീഷണിയും ഉണ്ട്. മൂന്നാം തരംഗം മുന്നിൽ കണ്ട് ആരോഗ്യവകുപ്പ് വളരെ നേരത്തെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. താലൂക്ക് തലം മുതലുള്ള ആശുപത്രികളിൽ ഓക്സിജൻ കിടക്കകളും ICU സജ്ജമാക്കി വരുന്നു.